വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അവിഹിതമായ മാർഗത്തിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങളെയും നോക്കാൻ ശേഷിയില്ലാത്ത മാതാപിതാക്കൾ കുട്ടികളെയും ഉപേക്ഷിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും എത്തുന്നത് ഒരു അമ്പരപ്പിക്കുന്ന വാർത്തയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിന്റെ ഉറ്റവരെ തേടി പോലീസ് എത്തിയതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് പന്നിമറ്റത്തുള്ള ഇമ്മാനുവൽ ചിൽഡ്രൻസ് ഹോമിന്റെ വരാന്തയിൽ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയെയാണ് അധികൃതർ ജനിച്ച ഉടൻ ഉപേക്ഷിച്ച നിലയിൽ കണ്ടത് കുഞ്ഞിനെ കണ്ട ഉടൻ തന്നെ ഇവർ കാഞ്ഞാർ പോലീസിനെ വിവരമറിയിച്ചു എസ് ഐ പി ടി ബിജോയിയും സംഘവും സ്ഥലത്തെത്തി കുഞ്ഞിനെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അറിയിച്ചിരുന്നു ഇപ്പോഴിതാ സംഭവത്തിൽ ദമ്പതികൾ അറസ്റ്റിലായിരിക്കുകയാണ് കോട്ടയം അയർക്കുന്നം മേത്തുരുത്തിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അമൽകുമാർ ഭാര്യ ഇരുപത്തിയാറ് വയസ്സുള്ള അപർണ എന്നിവരെയാണ് കാഞ്ഞാർ പോലീസ് അറസ്റ്റു ചെയ്തത് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്തിനെന്നുള്ള ചോദ്യത്തിന് ഭാര്യയും ഭർത്താവും പറഞ്ഞ മറുപടി പോലീസിനെയും ഞെട്ടിക്കുന്നതായിരുന്നു പോലീസ് പറയുന്നത് ഇങ്ങനെ കുടുംബവഴക്കിനെ തുടർന്ന് ഇരുവരും പിരിഞ്ഞു താമസിക്കുകയായിരുന്നു ഇവർക്ക് രണ്ടു വയസ്സുള്ള മറ്റൊരു കുട്ടിയുണ്ട് കുഞ്ഞു ജനിച്ചാൽ ഉപേക്ഷിക്കാമെന്ന ധാരണയിൽ ഇവർ വീണ്ടും ഒരുമിച്ചു ഇതിനിടെ യുവതി ഗർഭിണിയായി ഒന്നിച്ചാണ് ഇവർ താമസിച്ചിരുന്നതും ഞായറാഴ്ച പുലർച്ചെ അപർണയ്ക്ക് പ്രസവവേദനയുണ്ടായി തുടർന്ന് സുഹൃത്തിന്റെ വണ്ടിയിൽ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ വണ്ടിയിൽ വെച്ച് അപർണ പ്രസവിച്ചു ഭർത്താവാണ് വണ്ടി ഓടിച്ചിരുന്നത് തൊടുപുഴയിൽ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പന്നിമറ്റത്തെ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് പന്നിമറ്റത്ത് എത്തിയ ഇവർ വഴിയിൽ നിന്നയാളോട് അനാഥാലയത്തിലേക്കുള്ള വഴി തിരക്കി അതിനുശേഷം കടയിൽ നിന്ന് വാങ്ങിയ കത്രിക ഉപയോഗിച്ച് അപർണ തന്നെ പൊക്കിൽ കൊടി മുറിച്ചു തുടർന്ന് പന്നിമറ്റത്തെ അനാഥാലയത്തിന് മുന്നിലെത്തിയ ഇവർ കുട്ടിയെ വരാന്തയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു നെല്ലാപ്പാറയിലെത്തി വണ്ടിയിലെ രക്തം കഴുകിക്കളഞ്ഞ് വസ്ത്രം മാറി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അതേസമയം മറ്റൊരു യുവാവാണ് കുഞ്ഞിന്റെ പിതാവെന്നും അയാൾ ആത്മഹത്യ ചെയ്തെന്നും അപർണ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് യുവതി പറഞ്ഞത് എങ്കിലും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഞായറാഴ്ച കുട്ടിയെ കണ്ടെത്തിയതോടെ സിസിടിവിയിൽ നിന്ന് ഇതുവഴി കടന്നുപോയ വാഹനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതാണ് കുഞ്ഞിന്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ തുമ്പുണ്ടാക്കിയത് ഞായറാഴ്ച രാത്രി കാഞ്ഞാർ പോലീസ് കോട്ടയത്തെത്തി വാഹന ഉടമയെ കണ്ടെത്തി അമൽകുമാറിനെയും അപർണയെയും രാത്രി കസ്റ്റഡിയിലെടുത്തു അപർണയെ പോലീസ് നിരീക്ഷണത്തിൽ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കി കാഞ്ഞാർ എസ് ഐ പി ടി ബിജോയ് ഇസ്മയിൽ എ എസ് ഐ ഉബൈസ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷാജഹാൻ അശ്വതി കെ കെ ബിജു ജോയ് അനസ് ബിജു ജോർജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ